കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിനെയും മലപ്പുറം ജില്ലയിലെ ഊർങ്ങാട്ടിരി പഞ്ചായത്തിനെയും തമ്മിൽ ബന്ധിപ്പിച്ച് പനമ്പ്ലാവിലെ 33 വർഷം പഴക്കമുള്ള പാലത്തിൻ്റെ ഇരുവശങ്ങളിലും പുതുതായി കൈവരി സ്ഥാപിക്കുന്നതിനെതിരെ പ്രതിഷേധവുമായി പ്രദേശവാസികൾ. കൈവരി സ്ഥാപിക്കുന്നതോടെ നിലവിലുള്ള പാലത്തിൻ്റെ വീതി കുറയുമെന്നും കൈവരികൾ സ്ഥാപിക്കുന്നതിന് പകരം പുതിയ പാലം നിർമ്മിച്ച് നൽകണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിനെയും മലപ്പുറം ജില്ലയിലെ ഊർങ്ങാട്ടിരി പഞ്ചായത്തിനെയും തമ്മിൽ ബന്ധിപ്പിച്ച് പനമ്പ്ലാവിൽ 33 വർഷം പഴക്കമുള്ള പാലത്തിൻ്റെ ഇരുവശങ്ങളിലും പുതുതായി കൈവരി സ്ഥാപിക്കുന്നതിനെതിരെയാണ് പ്രദേശവാസികൾ രംഗത്തെത്തിയത്. 1990 ട്രൈബൽ ഡെവലപ്മെൻറ്റ് ഫണ്ട് ഉപയോഗിച്ച് മലപ്പുറം കോഴിക്കോട് ജില്ലകളുടെ അതിർത്തി പങ്കിടുന്ന ചെറുപുഴയ്ക്ക് കുറുകെ ഓവർഫ്ലോ ക്രോസ്വേ ആയി നിർമ്മിച്ച പാലമാണിത്. തോട്ടുമുക്കം, വെറ്റിലപ്പാറ, കൂമ്പാറ, മരഞ്ചാട്ടി, ചുണ്ടത്തുമ്പയിൽ തുടങ്ങിയ സ്കൂളുകളിലേക്കുള്ള നൂറുകണക്കിന് വിദ്യാർത്ഥികളും കക്കാടംപൊയിൽ ടൂറിസ്റ്റ് മേഖലയിലേക്കുള്ള നിരവധി സഞ്ചാരികളും യാത്ര ചെയ്യുന്ന കൈവരിയില്ലാത്ത ഈ പാലത്തിലൂടെ നിരവധി ഭാരം കയറ്റിയ വാഹനങ്ങളും കടന്നുപോകുന്നത് ഏറെ സാഹസികമായിട്ടായിരുന്നു. വെറും 3 മീറ്റർ വീതി മാത്രമുള്ള പാലത്തിൻ്റെ അടിയിലെ തൂണുകൾ ദ്രവിച്ച് കോൺക്രീറ്റ് പൊളിഞ്ഞ് കമ്പികൾ പുറത്ത് കാണുന്ന രീതിയിലുള്ള ഈ പാലം പുതുക്കിപ്പണിയണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. 2018-19 സംസ്ഥാന ബഡ്ജറ്റിൽ തിരുവമ്പാടി മണ്ഡലത്തിലെ പ്രപ്പോസലിൽ ഉൾപ്പെടുത്തുകയും 5.28 കോടി രൂപ എസ്റ്റിമേറ്റിട്ട് നബാർഡിൻ്റെ അനുമതിക്കായി സമർപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ തിരുവമ്പാടി മണ്ഡലം MLA ലിൻഡോ ജോസഫിൻ്റെ പ്രത്യേക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അനുവദിച്ച 99,366 രൂപ വിനിയോഗിച്ച് പാലത്തിൻ്റെ ഇരുവശങ്ങളിലും കൈവരികൾ സ്ഥാപിക്കുന്ന ജോലിയാണ് നടക്കുന്നത്. എന്നാൽ കൈവരി സ്ഥാപിക്കുന്നതോടെ നിലവിലുള്ള പാലത്തിൻ്റെ വീതി കുറയുമെന്നും ടൂറിസ്റ്റ് ബസ്സുകൾ ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾ കടന്നുപോയില്ലെന്നുമാണ് പ്രദേശവാസികളുടെ ആരോപണം. ഇതിപ്പോൾ ഞങ്ങൾ ഊർങ്ങാട്ടിരി പഞ്ചായത്തിലെ 33 കൊല്ലം മുമ്പ് പണിത ഒരു ചെറിയ ക്രോസ്വേ ആണത്. അതിന് ഇത് ഞങ്ങൾ കഴിഞ്ഞ മന്ത്രിക്ക് കഴിഞ്ഞ 1-6 മാസം മുമ്പ് ഞങ്ങൾ നിവേദനം കൊടുത്തിരുന്നു, നമുക്കിതൊരു പാലം പുതുക്കി പണിയാനായിട്ട്. അപ്പം അതിൻ്റെ പേപ്പർ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് ഇതിനൊരു ഹാൻഡ് ഡ്രൈവ് വന്നേക്കുന്നത്. ഈ ഹാൻഡ് ഡ്രൈവ് വന്നതിൽ ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കക്കാടംപൊയിൽ, പനമ്പ്ലാവ് മുതലായ ഭാഗങ്ങളിലേക്ക് നിരവധി ടൂറിസ്റ്റ് ബസ്സുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണിത്. അപ്പോൾ ഈ ഹാൻഡ് ഡ്രൈവ് വന്നത് ഇപ്പോൾ നമ്മുടെ ഈ പാലത്തിൻ്റെ വീതി കുറയ്ക്കുകയാണ് ചെയ്തത്. അപ്പോൾ അത് ഞങ്ങൾക്ക് ഇനി വരുന്ന മഴക്കാലത്തും ഇത് ഹാൻഡ് ഡ്രൈവ് വന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകും. കാരണം ഈ എല്ലാ കൊല്ലവും വെള്ളം ഈ പാലത്തിന് മുകളിൽ കൂടിയാണ് കരകവിഞ്ഞ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഉള്ള ബാക്കി വേസ്റ്റ് എല്ലാം കൂടെ വന്ന് ഞങ്ങൾക്കത് ദുരിതമായി മാറിയിട്ടുള്ളൂ. ആയതിനാൽ കൈവരികൾ സ്ഥാപിക്കുന്നതിന് പകരം പുതിയ പാലം നിർമ്മിച്ച് നൽകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ മുക്കം.